بسم الله الرحمن الرحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ആദ്യമായി നിങ്ങളെ ഓതി കേൾപ്പിച്ച സൂക്തം സൂറത്തുൻ നഹലിലെ 90-ാമത്തെ വചനമാണ്. അതിന്റെ പ്രത്യേകത, അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിലെ ആയിരക്കണക്കിന് ആയത്തുകൾ അതിനെ സംക്ഷിപ്തമായി പറഞ്ഞാൽ അർഹസു ആയത്തിൻ ഫീ കിതാബില്ലാ, അതാണ് ഈ ആയത്ത്. ഏറ്റവും ബ്രീഫായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിന്റെ മുഴുവൻ സന്ദേശവും നൽകിയ ആയത്താണ് ഈ ആയത്ത്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റഹിമഹുല്ലാ, മഹാനവരുകൾ ഈ ആയത്തിനെ നിരീക്ഷിച്ച് പറഞ്ഞത്, ഇന്നല്ലാഹ ജമഅ ലകും അൽ ഖൈറ കുല്ലഹ് വശ്ശർറ കുല്ലഹ് ഫീ ആയത്തിൻ വാഹിദ ഫീ ആയത്തിൻ വാഹിദ. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരേ ഒരായത്തിൽ മുഴുവൻ നന്മകളും മുഴുവൻ തിന്മകളും നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട് എന്ന്. അതിഗംഭീരമാണത്, അതീവ സുന്ദരമാണത്, ആശയ സമ്പുഷ്ടമാണത്. വളരെ പ്രസിദ്ധമായ ഒരു തഫ്സീറാണ് തഫ്സീർ സഅദി. മഹാനവരുകൾ ഈ ആയത്തിനെ നിരീക്ഷിച്ചുകൊണ്ട് പറഞ്ഞത്, ഫസാറത് ഹാദിഹിൽ ആയ ജാമിഅതൻ ലിജമീഇൽ മഅ്മൂറാത്ത് വൽ മൻഹിയാത്ത്, പരിപൂർണമായ പരിശുദ്ധ ഇസ്ലാമിന്റെ എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ വിധിവിലക്കുകളും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരൊറ്റൊരായത്തിൽ നമ്മോട് നിർദ്ദേശിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിലെ അഞ്ചാമത്തെ ഖലീഫ എന്നറിയപ്പെടുന്നത്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ ഹിജ്റ 99-ാമത്തെ വർഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ കീഴിലുള്ള എല്ലാ ഖതീബുമാർക്കും എഴുത്തയക്കുകയുണ്ടായി, നിങ്ങൾ ഇന്നല്ലാഹ അമറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇദിൽ ഖുർബ വയൻഹാനിൽ ഫഹ്ഷാഇ വൽ മുൻകരി വൽ ബഗി യഅദുക്കും ലഅല്ലകും തദക്കറൂൻ. ഈ ആയത്ത് കൊണ്ട് ഖുതുബ അവസാനിപ്പിക്കണമെന്നുണ്ട്. ഇത് വലിയ നിർദ്ദേശമാണ്, വലിയ അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും അടങ്ങുന്ന സന്ദേശമാണ് ഈ ആയത്ത്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിനു മഖ്ദൂൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത്, ആദ്യ കാലഘട്ടങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഒരു ലജ്ജ കാരണമാണ് ഞാൻ ഇസ്ലാമിൽ വിശ്വസിച്ചു പോകുന്നത്. പക്ഷേ ഹത്ത നസലത് ഹാദിഹിൽ ആയ ഈ ആയത്ത് അവതരിപ്പിക്കുന്നതുവരെ, അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ ഈ ആയത്ത് അവതരിപ്പിക്കുന്നതുവരെ എന്റെ വിശ്വാസം ബലഹീനമായ വിശ്വാസമായിരുന്നു. അത് അവതരിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എന്റെ ഹൃദയത്തിൽ ഈമാൻ അങ്ങനെയാണ് ഉറച്ചത്.
ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായ ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും ശാത്രവം വെച്ച് പുലർത്തുന്ന വ്യക്തിയായിരുന്നു വലീദ് ഇബ്നു മുഗീറ. വലീദ് ഇബ്നു മുഗീറ വലിയ സാഹിത്യകാരനായിരുന്നു, നിരൂപകനായിരുന്നു, ബുദ്ധിജീവിയായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുവാൻ അബൂജഹലിനെ പോലുള്ള മക്കയിലെ അന്നത്തെ നേതാക്കൾ തിരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു. ആ വ്യക്തിക്ക് ഈ ആയത്ത് ഓതിക്കൊടുത്തപ്പോ സഹോദര ഒന്നുകൂടി എനിക്കിതെന്ന് ആവർത്തിച്ച് ഓതിത്തന്നാലും വല്ലാത്തൊരു സൗന്ദര്യമാണ്, ഇത് വല്ലാത്ത മധുരമാണ്, വല്ലാത്ത ഭംഗിയാണ്, ഫലം നിറഞ്ഞു നിൽക്കുന്നതാണ്. ഇതിന്റെ താഴ്ഭാഗമാണെങ്കിൽ വലിയ ഉറപ്പുള്ളതാണ്, ഇത് അതിജയിക്കും, ഇതൊരിക്കലും പരാജയപ്പെടുകയില്ല. കവിത തുളുമ്പുന്ന വാക്കിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഇതേ വാക്ക് വലീദ് ഇബ്നു മുഗീറ പറയുകയുണ്ടായി. എന്താ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് നിർദ്ദേശിക്കുന്നത്? ഒന്നാമത്തെ നിർദ്ദേശം, ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ലി, ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ലി, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുന്നത് നീതി പാലിക്കുവാനാണ്, നന്മ ചെയ്യുവാനാണ്, കുടുംബബന്ധമുള്ളവർക്ക് നൽകുവാനാണ് അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നത്. നീചവൃത്തിയിൽ നിന്നും ദുരാചാരത്തിൽ നിന്നും അതിക്രമത്തിൽ നിന്നും നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ വിലക്കും. ഇൻഷാഅല്ലാ നിങ്ങൾക്കൊരു ഹോംവർക്കാണിത്. ഇതിങ്ങനെ കേട്ടുപോയാൽ പോരാ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹലിലെ 90-ാമത്തെ ആയത്ത്, പരിശുദ്ധ ഖുർആൻ മുഴുവനും, പരിശുദ്ധ ഖുർആൻ മുഴുവനും സമ്മേളിച്ച പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും സുന്ദരമായ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കണം. അതിന്റെ തഫ്സീറുകളിലൂടെ, അതിന്റെ വിശദീകരണത്തിലൂടെ റബ്ബി സിദ്നി ഇൽമ എന്ന് പ്രാർത്ഥിക്കുക, പരിശുദ്ധ ഖുർആൻ മറിക്കുക, അതിന്റെ ഏറ്റവും നല്ല ഒഥന്റിക് ആയിട്ടുള്ള തഫ്സീറുകൾ നിങ്ങൾ പരതുക, എന്നിട്ട് അറിയുക, അതനുസരിച്ച് ജീവിക്കുക. അതാണ് അള്ളാന്റെ വലി എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിന്റെ വലിയകൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആകാശത്തിൽ നിന്ന് പൊട്ടിമുളക്കുന്ന മനുഷ്യരറിയാത്ത, ആരും അറിയാത്ത വസ്തുവൊന്നുമല്ല. അൽ-ആലിമുൽ ആമിൽ, പഠിച്ചതനുസരിച്ച് കൃത്യമായി പ്രവർത്തിക്കുന്ന ആളാണ് അള്ളാഹുവിന്റെ വലി എന്ന് പറഞ്ഞു. അള്ളാഹുവിനെ നന്നായി മനസ്സിലാക്കിയ ആളുകളാണ്, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ അറിയുന്നവനാണ്, അതനുസരിച്ച് ജീവിക്കുന്നവനാണ്, അള്ളാഹു വിലക്കിയ കാര്യങ്ങളെ സംബന്ധിച്ച് നല്ലവണ്ണം ബോധമുള്ളവനാണ്, അതിൽ നിന്ന് മാറി നിൽക്കുന്നവനാണ്, അവനാണ് ഒരു വലിയന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. അതാണ് അന്ത മൗലാന എന്ന് പറയാനുള്ള ഒരു അവകാശം നമ്മൾ നേടിയെടുക്കണം. നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി. അല്ലാഹു അലിയുല്ലദീന ആമനു, അല്ലാഹു മുഅ്മിനീങ്ങളുടെ വലിയാണ്, രക്ഷാധികാരിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ? അപ്പൊ ഇതാണ് അല്ലാഹുവിന്റെ നിർദ്ദേശം. ഇപ്പൊ ഏറ്റവും വലിയ അനീതിയാണ് ഇപ്പോൾ ലോകത്തിന്റെ മുന്നിൽ, മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഫലസ്തീൻ ജനതയ്ക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകം നോക്കി നിൽക്കുകയാണ്. ഭൂമിയിലെ അക്ഷരാർത്ഥത്തിലുള്ള നരകം എന്ന് വിശേഷിപ്പിക്കാം. മനുഷ്യൻ ദുഷിച്ചുപോയാൽ എത്രത്തോളം ദുഷിച്ചു പോകും എന്നതിന്റെ കൃത്യമായ ഏറ്റവും വലിയ ഉദാഹരണമാണ് സിയോണിസ്റ്റുകൾ. തൊട്ടു മുന്നിൽ തങ്ങളുടെ അയൽപക്കത്ത് തങ്ങളുടെ സഹോദരങ്ങൾ ക്രൂരമായി കൊല ചെയ്യപ്പെടുകയാണ്, നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്, അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുകയാണ്. യാതൊരു കാരുണ്യവുമില്ലാതെ, ദാക്ഷിണ്യവുമില്ലാത്ത അധിനിവേശം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും, ഓരോ മണൽത്തരിക്ക് പോലും അവിടുത്തെ കഥനകഥകൾ പറയാറുണ്ട്.
സിയോണിസ്റ്റുകളുടെ ചരിത്രം, കുടിവെള്ളത്തിൽ വിഷം കലർത്തിയ ചരിത്രം. ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസം അവിടെ ദാഹിച്ചു വലയുന്ന കുഞ്ഞുങ്ങൾക്ക് ജലവുമായി പോകുന്ന ടാങ്കുകൾക്ക് നേരെയായിരുന്നു ചിന്നിച്ചെതറിയ വെള്ളക്കുപ്പികൾ. മനുഷ്യൻ ഇങ്ങനെയൊക്കെ ദുഷിച്ചു പോകും. ടാങ്കിൽ വിഷം കലർത്തിയ ആളുകൾ, മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ ചെന്നുകൊണ്ട് ടൈഫോയിഡ് പരത്തിയ ആളുകൾ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വഇദാ തവല്ല സഅ ഫിൽ അർദി ലിയുഫ്സിദ ഫീഹ. ഭൂമിയിൽ അവർക്ക് അധികാരം കിട്ടിയാൽ അവരെന്താ ചെയ്യാന്നറിയോ? അഹങ്കാരികളായ ആളുകൾ അവർ ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക തന്നെ ചെയ്യും. കൃഷി നശിപ്പിക്കും, ഒരു മനുഷ്യകുലത്തെ ഇല്ലാതെയാക്കാൻ അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അവരുടെ മുമ്പിൽ അബലകളെന്നോ സ്ത്രീകളെന്നോ കുഞ്ഞുങ്ങളെന്നോ യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല, എല്ലാം നശിക്കും. അയൽവാസികൾ ഇപ്പോൾ നോക്കി നിൽക്കുകയാണ്. വെറും പാചക കസർത്തിൽ മാത്രം ഒതുക്കുകയാണ് അവരുടെ തീരുമാനങ്ങൾ. അതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിം രാജ്യങ്ങൾ? ഞങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. ഇത് രണ്ട് രീതിയിൽ വായിക്കാം. ഇനിയും അതിക്രമം അവിടെ തുടർന്നാൽ ഇനി എന്താ തുടരാനുള്ളത്? വർഷങ്ങളായി അവർ പടുത്തുണ ഉയർത്തിയ അവരുടെ വീടുകൾ, അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റികളും ഹോസ്പിറ്റലുകളുമാണ് പ്രത്യേകം അവരുടെ ടാർഗറ്റ്. ഇതൊക്കെ നമ്മൾ അറിയുന്നതാണ്, നമ്മൾ കണ്ടതാണ്. നമ്മൾ നോക്കി നിൽക്കൂല. അതിന് വേറൊരു വാർത്താനം എന്താന്ന് പറഞ്ഞാല് ഞങ്ങൾ നോക്കാതെ നിൽക്കുന്നതാണ്. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നിശബ്ദമായി പോയത്? എന്തുകൊണ്ട് ഇങ്ങനെ നിശബ്ദമായി പോയി? 2030 ഫുട്ബോൾ മാമാങ്കമാണ് അവരുടെ മുന്നിൽ, അല്ലെങ്കിൽ ഭയമാണ്. അമേരിക്കയെ ആരെങ്കിലും അനുസരിക്കാതിരുന്നാൽ സദ്ദാം ഹുസൈന്റെ അനുഭവമായിരിക്കും, അല്ലെങ്കിൽ ഗദ്ദാഫിയുടെ അനുഭവമായിരിക്കും. ഒരു ജനാധിപത്യ വിപ്ലവം എന്നതിന് പേരിടും, എന്നിട്ട് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. മാരക ആയുധങ്ങൾ വെച്ചിട്ടുണ്ട് എന്നുള്ള കിംവദന്തി ലോകത്താകെ. കാരണം എന്ന് പറഞ്ഞാൽ 90%+ മീഡിയകളും ഇപ്പോൾ അവരുടെ കയ്യിലാണ്, ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കയ്യിലാണ്. അവരത് കൃത്യമായിട്ട് ഇസ്ലാമോഫോബിയ പരത്തുവാൻ വേണ്ടി, പ്രത്യേകിച്ചിട്ട് സെപ്റ്റംബർ 11 ആക്രമണത്തിന് ശേഷം വളരെ കൃത്യമായ അജണ്ടയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, എല്ലാ വെള്ളിയാഴ്ചയും നാട്ടിലുള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന പള്ളിയിൽ ഇമാമ് പ്രത്യേകം പാരായണം ചെയ്യുവാനായി തെരഞ്ഞെടുക്കേണ്ട രണ്ട് സൂറത്തുകളിൽ ഒരു സൂറത്താണ് സൂറത്തുൽ ആല. ബൽ തുഖ്സിറൂന അൽഹയാത അദ്ദുനിയ والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് നാം നൽകിയ ഏടുകളിലും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് നാം നൽകിയ സ്ക്രിപ്റ്റുകളിലും രേഖപ്പെടുത്തി വെച്ച ഏറ്റവും വലിയ സത്യമാണത്, സന്ദേശമാണത്. എന്താണത്? പരിശുദ്ധ ഖുർആനിൽ മാത്രമല്ല ഈ സന്ദേശം ഉള്ളത്. ബൽ തുഹ്സിറൂന അൽഹയാത അദ്ദുനിയ, ഈ ഐഹിക ലോകത്തെ ജീവിതത്തെ അവർ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. വൽആഖിറത്തു ഖൈറുൻ, അത്യുത്തമമായത് പരലോകമാണ്. എന്നും അവശേഷിക്കുന്നത് പരലോകമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തുവാൻ ഓരോ വെള്ളിയാഴ്ചയും മുഅ്മിനീങ്ങളുടെ ഹൃദയം തുറപ്പിക്കുവാൻ വേണ്ടിയാണ് പ്രസ്തുത സൂറത്ത് ഓതാൻ പറഞ്ഞത്. ഒരു കാലം വരും, അന്നെല്ലാ സമുദായവും എന്റെ ഈ സമുദായത്തെ ഭക്ഷണത്തളികയിലേക്ക് ലാഘവത്തോടുകൂടി ക്ഷണിക്കുന്നത് പോലെ ക്ഷണിച്ച് കാർന്നു തിന്നുകൊണ്ടിരിക്കും എല്ലാ ഭാഗത്തു നിന്നും.
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെടുകയുണ്ടായി, അന്ന് നമ്മൾ ന്യൂനപക്ഷമായിരിക്കുമോ? എന്തുകൊണ്ടാണ് നമുക്ക് പ്രതികരിക്കാൻ പറ്റാത്തത്? നിങ്ങളെന്ന് ഭൂരിപക്ഷം തന്നെയായിരിക്കും. നിങ്ങളന്ന് ഭൂരിപക്ഷം, ന്യൂനപക്ഷത്തിന്റെയും ഭൂരിപക്ഷത്തിന്റെയും പ്രശ്നമല്ല, പക്ഷേ വലിയ മലവെള്ളപ്പാച്ചിലിൽ ഒഴുക്കപ്പെടുന്ന ചണ്ടികളെ പോലെ പ്രതിരോധമില്ലാത്ത ആളുകളായി തീരും, പ്രതികരിക്കാത്ത ആളുകളായി തീരും. സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ ഫഹും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു വാക്കല്ലേ, അവര് മൂകരാണ്, അവര് അന്ധരാണ്, അവര് ബധിരരാണ്. കേൾക്കേണ്ട കാര്യങ്ങൾ അവർക്ക് കേൾക്കാൻ കഴിയുന്നില്ല, കാണേണ്ട കാര്യങ്ങൾ അവർക്ക് കാണാനും പറ്റുന്നില്ല. സത്യം തുറന്നു പറയാൻ ഏതൊരു അക്രമിയായ സുൽത്താനിന്റെ മുമ്പിൽ പോലും ഏറ്റവും വലിയ സത്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജായിർ. തനിക്ക് നഷ്ടപ്പെട്ടാലും ശരി, തന്റെ ഇമാമത്ത് നഷ്ടപ്പെട്ടാലും ശരി, ഗ്രാൻഡ് മുഫ്തി സ്ഥാനം നഷ്ടപ്പെട്ടാലും ശരി, ഈ അനീതിക്കെതിരെ ഞാൻ ശബ്ദിക്കുക തന്നെ ചെയ്യും. പഴയകാല ചരിത്രങ്ങൾക്ക് അയവർക്കാൻ മാത്രമാണോ ഉള്ളത്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ വഫാത്താകുന്നത് ജയിലിൽ വെച്ചാണ്. എന്താണ് കാരണം? എന്താണ് കാരണം? ഭരണാധികാരികൾക്ക് അനുകൂലമായി ഫത്വ നൽകിയാൽ മതിയായിരുന്നു, അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. സന്തോഷത്തോടുകൂടി ഒരു ഉദ്യാനത്തിൽ കഴിയുന്നത് പോലെ ഭൂമിയിലെ സ്വർഗമാക്കി മാറ്റി ആ ജയിലിനെ. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, റബ്ബിസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മ യദഊനനി ഇലൈ വഇല്ല തസ്രിഫ അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലി. അള്ളാഹുവിന്റെ പ്രത്യേകമായ അള്ളാഹു നൽകിയ ഭദ്രത ഈമാനിന്റെ കെട്ടുറപ്പ് കൊണ്ട് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ആ സ്ത്രീകളുടെ കുതന്ത്രത്തിൽ പെട്ടുപോയില്ല, അതിന് വഴങ്ങിക്കൊടുത്തില്ല. വർഷങ്ങളോളമാണ് ജയിലിൽ കഴിഞ്ഞത്. അതിനെ സംബന്ധിച്ച് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രതികരണം എന്തായിരുന്നു? ഖാല റബ്ബി സിജ്നു അഹബ്ബു ഇലൈ അഹബ്ബു ഇലൈ. ഇത് പുറമെ ആളുകൾക്ക് പ്രദർശിപ്പിക്കാൻ വേണ്ടി ഒരു വർത്തമാനവും അകത്ത് കുറെ ബേജാറും വെച്ച് പറഞ്ഞ വാക്കുകളല്ല. അങ്ങനെയെങ്കിൽ അസ്സിദ്ദീഖ് എന്ന് വിശേഷിപ്പിക്കപ്പെടില്ലായിരുന്നു. യൂസുഫ് അയ്യുഹ സിദ്ദീഖ്. ജയിലിൽ വെച്ച് കുറഞ്ഞ കാലയളവിൽ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമുമായി ഇടപഴകാനുള്ള അവസരം ലഭിച്ച ആ മനുഷ്യൻ സ്വപ്നവ്യാഖ്യാനത്തിനായി വീണ്ടും ജയിലിൽ ചെന്നുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കുന്ന, സംബോധന ചെയ്യുന്ന ഒരു വാക്കുണ്ട്, യൂസുഫ് അയ്യുഹ സിദ്ദീഖ്. അങ്ങേയറ്റം സത്യസന്ധത പുലർത്തിയ യൂസുഫെ എന്നാണ് വിളിക്കുന്നത്. ഈ ഭരണാധികാരികൾ വെളിച്ചു നീട്ടുന്ന, എന്റെ മുമ്പിൽ എനിക്ക് വെച്ചു നീട്ടി തരുന്ന അധികാരങ്ങളും സ്ഥാനമാനങ്ങളും സാമ്പത്തികമായ സുസ്ഥിതിയും ഒന്നുമല്ല എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ടത് എന്താണ്? എനിക്ക് ഈ ജയിലാണ് എന്റെ സ്വർഗം, എന്റെ റബ്ബിന്റെ തൃപ്തിയാണ് വലുത്. എവിടെയാണ് അഹമ്മദ് ബിൻ ഹംബൽ? എത്ര കാലം ജയിലിലിട്ട് പീഡിപ്പിക്കപ്പെട്ടു. ഇമാമുൽ ആലം എന്നറിയപ്പെടുന്ന അബൂ ഹനീഫയുടെ ചരിത്രം അറിയുന്നില്ലേ? ഇതൊക്കെ ഭയപ്പെട്ടുകൊണ്ട് ബോധപൂർവം ഇപ്പോഴും ചില ഫത്വകൾ, ആർക്കും തൊടാത്ത ഫത്വകളാണ് ഓരോരുത്തരും പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത്. ഖത്തറിൽ സ്ത്രീകൾക്ക് അതാ ഡ്രൈവിംഗിനുള്ള അനുവാദം കൊടുത്തു, അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഫത്വയാണ്. സ്വന്തം നാട്ടിൽ നടക്കുന്ന അതിന് യാതൊരു തടസ്സമില്ല. അങ്ങനെ ഒരു ഫത്വ നൽകാൻ വേണ്ടി യാതൊരു പ്രയാസമില്ല അവർക്ക്. പക്ഷേ ഈ കാര്യത്തിൽ നമ്മൾ നപുംസകന്മാരായിക്കൂടാ. പരിശുദ്ധ ലാ ഇലാഹ ഇല്ലല്ലാഹ് തരുന്ന ധീരതയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അകത്ത് എത്രത്തോളം നമ്മുടെ അകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ടോ അതിന്റെ അടയാളം അസ്ലുഹ സാബി വഫറുഹ ഫിസ്സമ തുതി ഉകുലഹ കുല്ല ഹൈനി ബിഇദ്നി റബ്ബിഹ. അല്ലാഹു ആണ് പറയുന്നത് അസ്ലുഹ സാബി, അതിന്റെ വേരുകൾ കെട്ടുറപ്പുള്ളതാണ്. അങ്ങനെ വേരൂന്നിയ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അടയാളമാണ് വഫറുഹ ഫിസ്സമ, ഉപരിലോകത്ത് അതിന്റെ ശിഖരങ്ങൾ പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. അതിന്റെ തണൽ അനുഭവിക്കാൻ കഴിയുന്നു ലോകത്തിൽ.
അതാണ് ഒരു പണ്ഡിതന്റെ നിലപാട്. അത് കായ്ക്കുന്ന അതിന്റെ ഫലങ്ങൾ രുചിയോടുകൂടി എല്ലാവരും എല്ലാ കാലത്തും തൂത്തി ഉക്ലഹ, അവര് മരിച്ചു പോയാലും ശരി, അവരിവിടെ ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചു വെച്ച അതിന്റെ അടയാളങ്ങൾ അനുഭവിക്കാൻ കഴിയുന്നു അതിന്റെ കാരുണ്യങ്ങൾ. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ഉദാഹരണം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹുബ്ബു ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അന്ന് നിങ്ങൾ ന്യൂനപക്ഷമായിരിക്കുമോ ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നത്, അല്ല നിങ്ങൾ അന്ന് മലവെള്ളത്തിൽ ഒഴുകപ്പെടുന്ന ചണ്ടികളെ പോലെയായിരിക്കും. എന്താണ് അതിന് കാരണം? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, ഹുബ്ബു ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള സ്നേഹം, മരണത്തോടുള്ള ഭയം. ദുനിയാവിനെ എത്ര കണ്ട് നമ്മൾ സ്നേഹിക്കുന്നോ വാരി പുണരുന്നോ അത്രത്തോളം വിട്ടുപോകാൻ നമുക്ക് വലിയ വലിയ ഭയമായിരിക്കും, മരണത്തെ വല്ലാത്ത വെറുപ്പായിരിക്കും. അവസാന നിമിഷം വരുമ്പോ, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ജീവന്റെ അവസാന നിമിഷം വരുമ്പോ ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ആരെങ്കിലും അല്ലാഹുവിനെ കാണാൻ വെറുത്താൽ അല്ലാഹു അവനെ കാണാനും വെറുക്കുകയാണ്. ആരല്ലാഹുവിനെ കാണാൻ ഇഷ്ടപ്പെടുന്നുവോ കൊതിക്കുന്നുവോ അവനെ അല്ലാഹു സുബ്ഹാനഹു വതആല കാണാനും ഇങ്ങനെ കൊതിക്കുകയാണ്. ഇത് പറഞ്ഞപ്പോ മരണസമയത്ത് മരണ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. അപ്പൊ ഞങ്ങൾക്ക്, ഞങ്ങൾ ആരാണ് മരണത്തെ ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വിശദീകരണം പറഞ്ഞത്, മരണത്തിന്റെ അവസാന സമയമാകുമ്പോ അവന്റെ എല്ലാ ലക്ഷണങ്ങളും കാണാൻ തുടങ്ങി, അവന്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുവാനായി മലക്കുകൾ വരികയാണ്. പുതിയൊരു ലോകത്തേക്ക് അവന്റെ പ്രവർത്തിച്ച പ്രവർത്തനത്തിന്റെ ഫലങ്ങൾ അനുഭവിക്കാനുള്ള ബർസഖിയായ മറ്റൊരു ലോകത്തേക്ക് അവനെ കൊണ്ടുപോകാൻ വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ വരികയാണ്. സന്തോഷത്തോടുകൂടി അവരോടൊപ്പം പോകും. അയ്യത്തുഹ നഫ്സു അത്തയ്യിബ, പരിശുദ്ധമായ ആത്മാവേ, യാ അയ്യത്തുഹ നഫ്സുൽ മുത്മഇന്ന എന്ന് കേൾക്കേണ്ട താമസം. എന്നാൽ ദുനിയാവിനെ വാരിപ്പുണർന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് പോകാൻ വല്ലാത്ത ഭയമാണ്, സങ്കടമാണ്. ഇതെല്ലാം ഇവിടെ തന്നെ ഇവിടെ തന്നെ വമിൻഹും മൈ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. കുറച്ചും പറഞ്ഞല്ലേ, നിങ്ങൾ ദുആ ചെയ്യുമ്പോ എല്ലാം വിഷയങ്ങളൊക്കെ ടോപ്പിക്കും അജണ്ടയും ഒക്കെ എന്തായിരിക്കും, എല്ലാം ദുനിയാവ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളതാണ്. ദുനിയാവിൽ നൽകണമേ എന്ന് മാത്രം ചോദിക്കുന്ന ആളുകളില്ലേ, പരലോകത്തവന് യാതൊരു വിഹിതവും ഉണ്ടായിരിക്കുന്നതല്ല. ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الله ഈ ലോകത്തും ഞങ്ങൾക്ക് നീ കൈ നന്മ കൈവരിച്ചു തരേണമേ. ഇത് നിമിഷ ലോകത്തിൽ നിമിഷ സമയത്തെ ലോകമാണ്, എപ്പോഴും ഇത് അവസാനിച്ചു പോകാം. എന്നാൽ അടുത്ത ലോകത്തും ഇതിന്റെ ഫലം അനുഭവിക്കാനുള്ള ആ അടുത്ത ലോകത്തും ഞങ്ങൾക്ക് നീ നന്മ കൈവരുത്തി തരേണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദുആ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, അവർക്കതിന്റെ വിഹിതവുമുണ്ട് എന്ന് പടച്ചു തമ്പുരാൻ നമ്മളോട് പറയാണ്. ഇതിന് ദുആ മാത്രം പോരാ, ഇതിനെ അക്ഷരാർത്ഥത്തിൽ അതിനോട് നീര് പുലർത്തുവാൻ നമുക്ക് കഴിയണം, അക്ഷരാർത്ഥത്തിൽ അതിനോട് കൂറ് പുലർത്തുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുകയാണ്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, അല്ലാഹു നീതിയാണ് കൽപ്പിക്കുക. ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ അടയാളമാണ് നീതി എന്ന് പറഞ്ഞാൽ. അറിയോ നിങ്ങൾക്ക്, സംസാരത്തിൽ ഒരാളുടെ, ഒരു മുസ്ലിമിന്റെ, വാനമിനൽ മുസ്ലിമീൻ എന്ന് അഭിമാനിക്കുന്നവന്റെ സംസാരത്തിൽ നീതി വേണം. സംസാരത്തിൽ നീതി പാലിക്കുക, പെരുമാറ്റത്തിൽ നീതി പാലിക്കുക, ഇടപാടിലും ഇടപഴകലുകളിലും നീതി കാണിക്കുക, ബിസിനസ്സിൽ നീതി കാണിക്കുക, തന്റെ സഹധർമ്മിണിമാരോട് നീതി കാണിക്കുക. തന്റെ ഭർത്താവിൽ നിന്ന് നീതി ലഭിക്കുന്നില്ലെങ്കിൽ വാനമിനൽ മുസ്ലിമീൻ എന്ന് പറയുന്ന ആ പ്രഖ്യാപനം ശരിയല്ല. പരിശുദ്ധ ഇസ്ലാമിന്റെ ശതമാനം നിങ്ങൾക്ക് കുറഞ്ഞിരിക്കുന്നു. അള്ളാഹു നിർദ്ദേശിച്ച കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ കൽപ്പനകൾക്ക് നിങ്ങൾക്ക് നിർവഹിക്കാൻ സാധിച്ചിട്ടില്ല. നിങ്ങളുടെ സന്താനങ്ങൾക്ക് നിങ്ങളിൽ നിന്നുള്ള നീതി ലഭിക്കുന്നില്ലെങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങളുടെ ഇസ്ലാമിന് ശോഷണം സംഭവിച്ചു പോയിരിക്കും. നിങ്ങളുടെ ഭരണീയരോട് നീതി കാണിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഓരോരുത്തരോടും അവരുടെ ഉത്തരവാദിത്തത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് ചോദിക്കപ്പെടും എന്ന് പറഞ്ഞില്ലേ. കീഴ് ഉദ്യോഗസ്ഥരോട് നീതി പാലിക്കുക, തന്റെ ക്ലയന്റിനോട് നീതി പാലിക്കുക, ഒരാളോടും അനീതി കാണിക്കരുത്. കൊടിയ കാഫറിനോട് പോലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചുവല്ലോ, സിയോണിസ്റ്റുകൾ, അവരോട് പോലും അനീതി കാണിക്കരുത്. ഒരു ജനതയോടുള്ള വിദ്വേഷം അവരോട് നിങ്ങൾ അനീതി കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്നാണ് പരിശുദ്ധ ഖുർആന്റെ നിർദ്ദേശം. യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ എന്ന് വിളിച്ചുകൊണ്ട് ഈമാനിനെ തൊട്ടുണർത്തിക്കൊണ്ട് അല്ലാഹു ഉപദേശിക്കുന്ന ഉപദേശമാണ്. എന്താണ് ഉപദേശം? ഒരു സമൂഹത്തോടുള്ള നിങ്ങളുടെ ആ വിദ്വേഷം അത് നിങ്ങൾ അവരോട് അനീതി കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. യുദ്ധം ചെയ്യുമ്പോൾ അതിന്റെ നീതിയാണ്, യുദ്ധത്തിന്റെ കുറെ നിയമങ്ങൾ, ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോ അല്ലേ, വാർ ലോ, ഇതൊക്കെ പാലിക്കുന്നുണ്ടോ? ഒരു ഭാഗത്ത് വളരെ കൃത്യമായ യു എന്നിന്റെയും അതുപോലെ ഇത് ഇന്റർനാഷണൽ ലോയും ഒക്കെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജീവന്റെ ജീവനായ, നമ്മുടെ കണ്ണിന്റെ കുളിരായ, ഈ ലോകത്തിന്റെ അഭിമാനമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പറഞ്ഞയക്കുന്ന സമയത്ത് അവരോട് പറയുന്ന നിർദ്ദേശങ്ങളാണ്. കൃഷി നശിപ്പിക്കരുത്, കുട്ടികളോട് അക്രമം കാണിക്കരുത്, സ്ത്രീകളോട് സ്ത്രീകളെ ഉപദ്രവിക്കരുത്. ഈ നിയമങ്ങളൊക്കെയാണ്, ഇങ്ങനെയുള്ള നിയമങ്ങൾ ഒരു ലോകത്ത് തന്നെ ആ ഒരു നിയമവാഴ്ച ഉണ്ടാക്കുവാൻ അവരെ പ്രേരിപ്പിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രണ്ടാമത്തെ കൽപ്പന, ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ൽ വൽ ഇഹ്സാൻ, അല്ലാഹു സുബ്ഹാനഹു വതആല നന്മ ചെയ്യുവാൻ നിങ്ങളോട് കൽപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നന്മ ചെയ്യുവാൻ നിങ്ങളോട് കൽപ്പിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഇടയിൽ കഴിവുള്ളവർ, കഴിവുള്ള മക്കൾ, ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, അല്ലാഹു നീതി കൽപ്പിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വതആല നന്മ ചെയ്യുവാൻ കൽപ്പിക്കുന്നു. നമ്മുടെ ഇടയിൽ സാമ്പത്തികമായി കഴിവുള്ള മക്കള്, അവരോടുള്ള പെരുമാറ്റവും അവരോടുള്ള ചായവും, സാമ്പത്തികമായി കഴിവില്ലാത്ത മക്കൾ അവരോടുള്ള പെരുമാറ്റം, നല്ല വിദ്യാഭ്യാസ യോഗ്യതയും സ്ഥാനമാനങ്ങളുമുള്ള സന്താനങ്ങൾ, അവർക്കിടയിൽ നിങ്ങൾ അനീതി കാണിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ വാലിമാർ. അത് ഖിയാമത്ത് നാളിൽ അന്ധകാരമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹു ഇഷ്ടപ്പെടാത്ത ആളുകളാണ്. എവിടെയും നമുക്കത് പ്രദർശിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. എത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിഷയത്തിൽ നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞാൽ, യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുക്ക് സാക്ഷിയാകുന്ന, നിങ്ങൾ നീതിയിൽ നിന്നു പോകുന്ന ഒരു സമൂഹമായി മാറണം. ولو على انفسكم او الوالدين والاقربين. الله اكبر. എന്തൊരു നിർദ്ദേശമാണിത്! ഇത് നിങ്ങൾക്കെതിരാണെങ്കിലും ശരി, നിങ്ങൾ നീതിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പലതും നഷ്ടപ്പെട്ടേക്കാം. നിങ്ങളുടെ വീട് നഷ്ടപ്പെട്ടേക്കാം, സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടേക്കാം, ഗ്രാൻഡ് മുഫ്തി സ്ഥാനം നഷ്ടപ്പെട്ടേക്കാം, ഇമാമത്തിന്റെയും ഖുതുബയുടെയും സ്ഥാനം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ നിങ്ങൾ അല്ലാഹുവിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്. അള്ളാഹുക്കു വേണ്ടി നിലനിൽക്കുമ്പോ ഒരു ആക്ഷേപകന്റെ ആക്ഷേപം അവർക്ക് പ്രശ്നമേ അല്ല. അള്ളാഹുക്കു വേണ്ടിയാണ് അവര് നിൽക്കുന്നത്. അവർ റബ്ബാനികളാണ്, അള്ളാഹുവിന്റെ പക്ഷത്ത് ചേർന്ന ആളുകളാണ്, പടച്ചവന്റെ പക്ഷത്ത് ചേർന്ന ആളുകളാണ്. കുനു ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ്, അള്ളാഹുക്കു വേണ്ടി സാക്ഷിയാകുന്ന, നീതിക്ക് വേണ്ടി പൊരുതുന്ന ആളുകളായി മാറണം. അത് നിങ്ങൾക്കെതിരാണെങ്കിലും ശരി,
നിങ്ങളുടെ മാതാപിതാക്കൾക്ക് എതിരാണെങ്കിലും ശരി, നിങ്ങളുടെ കൂട്ടുകുടുംബങ്ങൾക്ക് എതിരാണെങ്കിലും ശരി, നിങ്ങൾ നീതിയുടെ വക്താക്കളാക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അവർക്കുള്ള സമ്മാനം എന്താണെന്നറിയാമോ? ഒരുപാട് പരിശുദ്ധ ഹദീസിൽ നമുക്കത് പരതിയാൽ നമുക്ക് കാണാൻ കഴിയും. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവര് അള്ളാഹുവിന്റെ അടുക്കൽ പ്രകാശത്താലുള്ള ഒരു മിമ്പറിലായിരിക്കും. ശുഹദാക്കളുടെ സ്ഥാനമാണ് പ്രകാശം. നൂറുഹും യസാ ബൈനഹും, പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, അവരുടെ ശരീരഭാഗങ്ങളിൽ നിന്ന്, മുഖങ്ങളിൽ നിന്ന്, കണ്ണുകളിൽ നിന്ന് പ്രകാശം ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. അല്ലാഹു സുബ്ഹാനഹു തആല അവരെ അത്രത്തോളം ആദരിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അത്രത്തോളം അവരെ ആദരിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ വിശിഷ്ടാതിഥികളായിട്ടാണ് നിങ്ങൾ അവിടെ ചെല്ലുന്നത്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഒരൊറ്റൊരു പ്രഖ്യാപനം മതിയില്ലേ? അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയെ പണ്ട് ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ മോഷ്ടിച്ചപ്പോ ഒന്ന് റെക്കമെന്റ് പറയുവാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അയച്ചു. അതുവരെ അദ്ദേഹത്തെ കാണുമ്പോ ശാന്തമായി സ്വീകരിച്ചു. അങ്ങനെ ഉപചാര മര്യാദകളൊക്കെ ആ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പതുക്കെ പതുക്കെ ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ആ സ്ത്രീയുടെ കാര്യത്തിന് വേണ്ടി, മോഷ്ടിക്കപ്പെട്ട ആ സ്ത്രീയുടെ കാര്യത്തിന് വേണ്ടി ശുപാർശക്ക് വന്നത്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖഭാവമൊക്കെ മാറി, ചേഞ്ചായി. അല്ലാഹു നിശ്ചയിച്ച ഒരു നിയമത്തിൽ നീ ശുപാർശക്ക് വന്നിരിക്കുന്നു, റെക്കമെൻഡേഷൻ വന്നിരിക്കുന്നു, റെക്കമെൻഡേഷൻ ഇവിടെ സ്വീകരിക്കുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടുമായി പ്രഖ്യാപിച്ചു, ഫവല്ലാഹി ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദ്, എഴുതി വെക്കൂ, നിങ്ങൾ എല്ലാ നീതിയുടെ കോടതിയുടെ മുമ്പിലും എഴുതി വെക്കൂ, എല്ലാ രാജ്യത്തിന്റെ രാഷ്ട്രമീ മാംസകൾ ഒക്കെ നിർദ്ദേശിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ എഴുതി വെക്കൂ, എന്റെ മകൾ അന്നത്തെ രാജാവാണ്, അന്നത്തെ ഭരണാധികാരിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചത് എങ്കിൽ എന്റെ കരളിന്റെ കഷ്ടമാണ് എന്ന് പറഞ്ഞു. അങ്ങേറ്റം സ്നേഹിച്ച വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ. അവളാണ് മോഷ്ടിച്ചത് എങ്കിൽ പോലും ലഖത്അതു യദഹ, അവളുടെ കൈയും ഞാൻ വിച്ഛേദിച്ചിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രത്തോളം ഇതാണ് ഇത്രത്തോളം നീതി പുലർത്തുവാൻ നമ്മോട് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യമാണ് ഇഹ്സാൻ. ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. ഇഹ്സാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളോട് കൽപ്പിക്കുകയാണ് ഇഹ്സാൻ ചെയ്യുക. എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ മൂന്നാമത്തെ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, അല്ലാഹുവിനെ കാണുന്നത് പോലെ, നീ അവരെ കാണുന്നില്ലെങ്കിലും കാണുന്നു എന്ന വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കലാണ് ഇഹ്സാൻ, എല്ലാ പ്രവർത്തികളും. അപ്പൊ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചിട്ട് പരിശുദ്ധ ഖുർആനിൽ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ആ പദം കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വതആല ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ നന്മക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കൾ ദാഹിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പൈശ്യം തന്നെ അവർക്ക് വേണ്ടത്, നിങ്ങളുടെ സാന്നിധ്യമാണ്, നിങ്ങളുടെ നല്ല വാക്കുകളാണ്, നിങ്ങളുടെ നല്ല നോട്ടം ആണ് അവർക്ക് ആവശ്യം. സ്നേഹത്തോടുകൂടിയുള്ള ചുംബനം, സ്നേഹത്തോടുകൂടിയുള്ള തലോടൽ, നിങ്ങളുടെ സ്വാന്തനം, ഇതാണ് അവർക്ക് ആ സമയത്ത് ആവശ്യം. നമ്മുടെ വോക്കൽ ലാംഗ്വേജ് അങ്ങനെയൊന്നും വഴങ്ങാത്ത ഒരു സമയമാണ്. ചെറിയ പ്രായം 6 വയസ്സാകുന്നതിന് മുമ്പ്, പിന്നീട് ഒരു 10-70 വയസ്സൊക്കെ കഴിയുമ്പോ പിന്നീട് ഇമോഷണൽ ലാംഗ്വേജിന്റെ ഭാഷയാണ്. കുറെ സംസാരമൊന്നും അവിടെ നടക്കൂല. അവരെ പിടിക്കലും സ്പർശിക്കലും ചുംബനവും ഇതൊക്കെയാണ് അവർക്ക് ആവശ്യം. നിങ്ങളുടെ സാന്നിധ്യമാണ് അവർക്ക് ആവശ്യം. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, വബിൽ വാലിദൈനി ഇഹ്സാന, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മയായി തീരണം എന്നാണ് പറയുന്നത്.
ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ നിർദ്ദേശം പാലിക്കാൻ നമുക്ക് കഴിയണം. കൊല്ലുകയാണെങ്കിൽ തന്നെ ചില ജീവികളെ, ശുദ്രജീവികളെ വധിക്കുവാൻ അനുവാദം നൽകിയിട്ടുണ്ട്. ഫാഹ്സിനുൽ ഖിത്ല, നിർദ്ദേശമുണ്ട് അവിടെ. ചിത്രവധം നിങ്ങൾ നടത്തരുത്. അത് കൊതുകിനെയാണെങ്കിലും പാട്ടുകളെയാണെങ്കിലും വളരെ പെട്ടെന്ന് അതിന്റെ റൂഹ് പോകുന്ന രീതിയിലായിരിക്കണം കൊല്ലേണ്ടത്. അറുക്കുകയാണെങ്കിൽ പലപ്പോഴും ഈ കല്യാണത്തിന് ഓരോ ആളുകൾ വന്നിട്ട് പറയാറുണ്ട്, എങ്ങനെ വെട്ടി വാഴ വെട്ടുന്നത് പോലെ വെട്ടിയിട്ടാണ് ഈ കോഴിയൊക്കെ അറുക്കുന്നത്. പലരും വിസ്മയം ചെല്ലാറില്ല, അതേപോലെ അതിന്റെ നിയമങ്ങളും ഒന്നും പാലിക്കാറില്ല. തല ഇങ്ങനെ കഷ്ടം ഇങ്ങനെ ചെയ്തോണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പൊ ആ രീതിയിലാണ് നമ്മളത് അറുക്കുകയാണെങ്കിൽ പോലും ഏറ്റവും പെട്ടെന്ന് അതിന്റെ റൂഹ് പോകുന്ന രീതിയിൽ ആയിരിക്കണം മൂർച്ചയേറിയ കത്തി. അതിനൊക്കെ പ്രത്യേക ഷർത്തത്, ഉദുഹിയത്തിന് മാത്രമല്ല എല്ലാ ജീവികളെയും അറുക്കുമ്പോ ഈ ഷർത്തുകളൊക്കെ നമ്മൾ പാലിക്കണം. മൂന്നാമതായി അള്ളാഹു സുബ്ഹാനഹു വതാല നിർദ്ദേശിക്കുന്നത് ഇതിൽ ഖുർബ, ഇതിൽ ആറ് മസലകൾ നമ്മൾ പഠിക്കാനുണ്ട്. പക്ഷെ അതെല്ലാവരും പഠിക്കണം. ഇതിങ്ങനെ കേട്ടുപോയാ പോരാ. ഇതിൽ ഖുർബ അടുത്ത ബന്ധുക്കൾക്ക് നൽകാൻ വേണ്ടിയാണ്. നമ്മുടെ സദക്ക നടത്തേണ്ടത്, നമ്മുടെ ആദ്യം അത് ആരംഭിക്കേണ്ടത് നമ്മുടെ ബന്ധുക്കളിൽ നിന്നാണ്. ഇവിടെയൊക്കെ ഒരുപാട് സംഘടനകളുണ്ട്, ചാരിറ്റി സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്. എത്ര അപേക്ഷകളാണെന്ന് അറിയാമോ? അവരുടെ തൊട്ടടുത്ത് അയൽവാസി വലിയ മൾട്ടിയാണ്. അവരുടെ സിബ്ലിംഗ്, തൊട്ടടുത്തുള്ള അവരുടെ സഹോദരങ്ങൾ വലിയ കഴിവുള്ള ആളുകളാണ്. അവരിങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കുന്നില്ല. ഇവർക്ക് വലിയ കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ്. ഇവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഇവരുടെ വീട്, ഇവരുടെ ചികിത്സ ഒന്നും തിരിഞ്ഞു നോക്കാറില്ല. കൊടുക്കാനിട്ട് വലിയ വല്ലാത്ത മടിയും. നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ നിങ്ങളുടെ സ്വന്തം സഹോദരങ്ങൾ പോലും കഷ്ടപ്പെടുമ്പോ നിങ്ങൾ ആ പിശുക്കൻ നയത്തിൽ സൂക്ഷിച്ചു വെച്ച കാര്യങ്ങളില്ലേ, അത് നിങ്ങളെ ഖിയാമത്ത് നാളിൽ അത് തന്നെ നിങ്ങളുടെ കണ്ഠഹാരമായിട്ട് ആ സ്വർണങ്ങളും വെള്ളികളും നിങ്ങൾക്ക് അണിയിക്കപ്പെടുമെന്നാണ്. ഖിയാമത്ത് നാളിൽ അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. ഇനി അല്ലാഹു സുബ്ഹാനഹു വതാല നിർദ്ദേശിച്ച മൂന്ന് കാര്യങ്ങളാണ് അൽ അദൽ, അൽ ഇഹ്സാൻ, വ ഈതാഇദുൽ ഖുർബ. വിരോധിച്ച മൂന്ന് കാര്യങ്ങൾ വയൻഹാനിൽ ഫഹ്ഷാഇ വൽ മുൻകരി വൽ ബഗി. എന്താണ് ഫഹ്ഷാ എന്ന് പറഞ്ഞാൽ? അൽ ഖുബ്ഹു മിനൽ ഖൗലി വൽ ഫിഅൽ, വാക്കിലും പ്രവൃത്തിയിലുമുള്ള മ്ലേച്ഛമായ വൃത്തികെട്ട വാക്കുകൾ, വൃത്തികെട്ട പ്രവർത്തനങ്ങൾ, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതാല വിരോധിച്ചു. വാട്സാപ്പിലൂടെ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഭാര്യയോട് സംസാരിക്കുമ്പോ, മക്കളോട് സംസാരിക്കുമ്പോ വൃത്തികെട്ട രീതിയിൽ. ഒരു സുഹൃത്ത് വന്നിട്ട് പറയുന്നത്, ഒരു ഒരു പിതാവ് പറയുന്ന ചീത്തയെ സംബന്ധിച്ചിട്ടുള്ള പരാമർശമാണ്. അതായത് നായിന്റെ എന്ന് ചേർത്തിട്ടാണ് ചീത്ത പറയുന്നത്. അങ്ങനെ ചേർത്താൽ അതിന്റെ അർത്ഥം എന്താണ്? സ്വന്തത്തെ ചീത്ത വിളിക്കുന്നതിന് തുല്യല്ലേ? ഒരു ഉപ്പ മകനെ അങ്ങനെ ചീത്ത വിളിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ തന്നെ എന്താണ്, സ്വയം ഒരു നായിയാണ്, അതിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ് നീ എന്നല്ലേ അതിന്റെ അർത്ഥമുള്ളത്? അപ്പോ ഇത്തരം വാക്കുകളാവട്ടെ, പ്രവൃത്തികളാവട്ടെ, അല്ലാഹു സുബ്ഹാനഹു വതാല ശക്തമായി വയൻഹാനിൽ ഫഹ്ഷാ, ലൈംഗിക അരാജകത്വം, LGBTQA+ കാണുന്നില്ലേ, ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യാണ്. മുസ്ലിം സമൂഹത്തിൽ പോലും ഇത് വളരെ ലാഘവത്തോടുകൂടി പല ഇത് വളരെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കും. അത്തരം വിദ്യാഭ്യാസം നേടിയ പല കുട്ടികളും, എനിക്കിപ്പോ കല്യാണം വേണ്ട, എനിക്ക് കല്യാണം വേണ്ട, കുറച്ച് സുഹൃത്തുക്കൾ മതി, ഈ രീതിയിലേക്ക് വഴങ്ങിപ്പോയിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മുടെ ഒരു മനസ്ഥിതി തന്നെ ഉണ്ടല്ലോ, നമ്മുടെ ആ മെന്റൽ സ്റ്റേറ്റ് തന്നെ മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതാല വിരോധിക്കുന്ന കാര്യമാണ്. ഇത്തരം അഴിഞ്ഞാട്ടങ്ങൾക്കെതിരെ നമ്മുടെ മഹല്ലിൽ ശരിയായ പ്രതികരണം ഉണ്ടാകണം. നമ്മുടെ ഓരോ പള്ളികളിലും ഓരോ ഖതീബന്മാരും അതിനോട് അത് അത്തരം കല്യാണങ്ങളും അല്ലെങ്കിൽ അത്തരം അരാജകത്വത്തോടും തീർച്ചയായിട്ടും അതിനെതിരെ ശബ്ദിക്കേണ്ടതുണ്ട്. വൽ മുജാഹറത്തു ബിൽ ഫിസ്ക്, അതായത് തോന്നിയവാസം ഏറ്റവും പ്രകടമായി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതാല നാടിനെ നശിപ്പിക്കാനുള്ള കാരണമായിട്ടാണ് പറയപ്പെടുന്നത്.
രണ്ടാമത്തെ കാര്യം വിരോധിച്ച കാര്യം വൽ മുൻകർ. മുൻകർ എന്ന് പറഞ്ഞാൽ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത ലിന്നാസ് തഅ്മറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ ഉത്തമ സമുദായമാണ്, നന്മ കൽപ്പിക്കേണ്ടവരാണ്. തിന്മ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിച്ച ഏതൊക്കെ തിന്മകളുണ്ടോ അതിൽ നിന്ന് തടയേണ്ടവരാണ് നിങ്ങൾ. തിന്മയല്ല എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന എത്രയോ തിന്മകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, രണ്ട് കബറുകൾക്കിടയിൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോവുകയാണ്. അവര് ഈ രണ്ട് കബറാളികളും ശിക്ഷിക്കപ്പെടുകയാണ്. പക്ഷേ നിങ്ങളുടെ അടുക്കൽ അത് വലിയ കാര്യമായ ദോഷങ്ങളൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ശരിയായ രീതിയിൽ മൂത്രിച്ച് ശുദ്ധിയാക്കാത്ത ആളും വേറൊരാൾ എംഷി ബിൻ നമീമ, ആളുകളുടെ ഇടയിൽ നമീമത്തുമായി നടക്കുന്ന ആളുകളാണ് എന്ന് ആളായിരുന്നു ഇദ്ദേഹം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശദീകരിക്കുകയുണ്ടായി. കളവ്, കള്ളസത്യം, കള്ളസാക്ഷ്യം, കള്ളസാക്ഷ്യം കളികളിലാണെങ്കിൽ പോലും ഞാനത് കണ്ടു, ഞാനത് കണ്ടിട്ടില്ല, അവൻ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല എന്ന് പറയുന്ന കള്ളസാക്ഷ്യമില്ല. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്നറിയോ, വകാന മുത്തഖിയൻ ഫജലസ, വകാന മുത്തഖിയൻ ഫജലസ. ചാരിയിരിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോ മൂന്ന് വിഭാഗം ആളുകളെ സംബന്ധിച്ച് പരാമർശിക്കുക. നേരെ കുത്തനെ ഇരുന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിക്കാൻ തുടങ്ങി, അലാ വഖൗലുസു വശഹാദത്തുസു, അലാ വഖൗലുസു വശഹാദത്തുസു. കള്ളസത്യം, കള്ളസാക്ഷ്യം, കള്ളസാക്ഷ്യം, കള്ളസത്യം, കള്ളസത്യം, കള്ളസാക്ഷ്യം. ഇത് കേട്ടിരുന്ന സഹാബത്ത് പറഞ്ഞു പോയി, ലൈതഹു സഖത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ശോഭം കാണാൻ അവർക്ക് കഴിയുന്നില്ല, പേടിയാണ്. ഒന്നും മിണ്ടാതിരുന്നെങ്കിൽ എന്ന് അവർ ആശിച്ചു പോയി എന്നുള്ളതാണ്. അത്രയും വലിയ തിന്മയാണ് കള്ളസാക്ഷ്യം, വഞ്ചന, ഈബത്ത്, നമീമത്ത്, മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുക, വൈരുള്ളി കുല്ലി ഹുമസത്തിൽ ലുമസ, സംഘടനെ ഇകഴ്ത്തുക, താഴ്ത്തുക, ഇതെല്ലാം വലിയ തിന്മകളിൽ പെട്ടതാണ്. അതുപോലെ വൽ ബഗി, ബഗി എന്ന് പറഞ്ഞാൽ ഇത് അൽ മുജാവസത്തുൽ ഹദ്, തിന്മകൾ കൊണ്ട് പരിധി ലംഘിക്കുക. അല്ലദീന യുഫ്സിദൂന ഫിൽ അർദ്, ഈ ഭൂമിയിൽ കുഴപ്പം ഉണ്ടാക്കുക എന്നുള്ളതാണ്. യഹബി ഇലാ ഫിറൗന ഇന്നഹു തഗ, ഫിറൗന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നില്ലേ അല്ലാഹു സുബ്ഹാനഹു വതാല? എന്താ കാരണം പറഞ്ഞത്? ഇന്നഹു തഗ, അവൻ അതിക്രമം പ്രവർത്തിച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പറഞ്ഞ ഈ ഭാഷയിൽ പറഞ്ഞ മീറിപ്പോയിരിക്കുകയാണ്, പരിധി ലംഘിച്ചവനായി തീർന്നിരിക്കുകയാണ്. പോകണം നിങ്ങൾ അവനോട്, അവന്റെ അടുത്തേക്ക്, എന്നിട്ട് എന്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഇതുപോലെ അതിക്രമം അല്ലാഹു സുബ്ഹാനഹു വതാല പൊറുക്കില്ല. ഇത് ഈ അതിക്രമം ഈ ഭൂമിയിൽ, ബഗ്യ ഈ ഭൂമിയിൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതാല നാടിനെ ഒന്നാകെ നശിപ്പിച്ചു കളയും. ഇതൊക്കെ അല്ലാഹുവിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്, പടച്ച തമ്പുരാന്റെ സുന്നത്തല്ലാഹ്. മുമ്പ് കഴിഞ്ഞു പോയ സമുദായങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതാല എടുത്തിട്ടുള്ള നടപടിക്രമത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ നിങ്ങൾ ഇതിൽ തിരിച്ചറിയണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ഒരു ഹോംവർക്ക് അടുത്ത ആഴ്ച വരെയെങ്കിലും അത്രയൊന്നും പഠിച്ചാലൊന്നും മതിയാവൂല. വലിയ അർത്ഥഗർഭമായ ആയത്താണ് സൂറത്തുൻ നഹലിലെ 90-ാമത്തെ ആയത്ത്. എല്ലാവരും പഠിക്കുക, അത് ജീവിതത്തിൽ പുലർത്തുക. അല്ലാഹു സുബ്ഹാനഹു വതാല കൂടുതൽ നന്മകൾ ചെയ്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.